എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചതായ കാര്യങ്ങൾ, ദൗത്യങ്ങൾ നിർവഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവന്റെ ദൗത്യം എന്തായിരുന്നു, എന്തായിരുന്നു അവന്റെ മിഷൻ എന്ന് പറയുന്നത്? യേശുവിന്റെ ദൗത്യമായിരിക്കത്തില്ല നമ്മുടെ ദൗത്യം, അതേപോലെ ആയിരിക്കില്ല, പക്ഷേ വ്യത്യാസം ഉണ്ടാവത്തില്ല. പക്ഷേ എക്സാക്ട്ലി ചില കാര്യങ്ങൾ യേശുവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ലോകത്തിലൊരു മനുഷ്യനെ കൊണ്ടോ ഒരു ദൂതനെ കൊണ്ടുപോലും സാധ്യമല്ല, അത് യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്നാൽ യേശുവിന്റെ പല കാര്യങ്ങളും നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. യേശുവിന്റെ ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത് അവന്റെ ദൗത്യം മരണമായിരുന്നു. ഹിസ് ഫസ്റ്റ് മിഷൻ വാസ് ടു ഡൈ. അവന്റെ ഒന്നാമത്തെ ദൗത്യം എന്തായിരുന്നു? മരണമായിരുന്നു. ലോകത്തിലെല്ലാവരും ഭൂമിയിലേക്ക് വരുന്നത് ജീവിക്കാനാണ്, പക്ഷേ യേശു ഭൂമിയിലേക്ക് വന്നത് മരിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഒരു യുണീക്കായിട്ടുള്ള ദൗത്യമാണ്, അനന്യമായ ഒരു ദൗത്യമാണ്, ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ദൗത്യമാണത്. ഓക്കെ, He came to die. മത്തായിയുടെ സുവിശേഷം അതിന്റെ 20-ാം അധ്യായത്തിൽ അതിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് തന്നെ പറയുന്നൊരു കാര്യം, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. മറുവിലയായി കൊടുക്കുക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യുണീക്കാണെന്ന് പറഞ്ഞത്. ഒരുപക്ഷെ സുവിശേഷീകരണത്തിന്റെ പാതയിൽ ഞാനും ചിലപ്പോൾ മരിച്ചെന്നിരിക്കും. എത്രയോ വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്ന സമയത്ത് മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലേ. അവരുടെ മരണവും യേശുവിന്റെ മരണവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അവരുടേത് ഒരു രക്തസാക്ഷി മരണമാണ്, പക്ഷെ യേശുവിന്റെ അത് ഒരു രക്തസാക്ഷി മരണമല്ല. യേശുവിന്റെ മരണം മറുവിലയായുള്ള മരണമാണ്, റാൻസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശുവിന്റെ മരണം യുണീക്കാണ് എന്ന് പറയാൻ കാര്യം. പലപ്പോഴും രാഷ്ട്രത്തിന് വേണ്ടി മരിച്ച ആളുകളെയൊക്കെ നമ്മൾ യേശുവുമായിട്ട് താരതമ്യപ്പെടുത്തി മറ്റ് മതങ്ങളൊക്കെ പറയാറുണ്ട്, മറ്റ് വ്യക്തികളൊക്കെ. ഗാന്ധിജി ഇന്ത്യയ്ക്ക് വേണ്ടി മരിച്ചതുപോലെ, എബ്രഹാം ലിങ്കൺ കൊല്ലപ്പെട്ടതുപോലെ, അങ്ങനെയൊന്നുമല്ല യേശുവിന്റെ മരണം. യേശുവിന്റെ മരണം ഒരു രക്തസാക്ഷി മരണമല്ല. യേശുവിന്റെ മരണം എന്താണ്? മറുവിലയായി അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി. അതുകൊണ്ടാണ് യേശുവിന്റെ ആ ദൗത്യം യുണീക്കാണ് എന്ന് ഞാൻ പറയാൻ കാര്യം. അനന്യമാണ്. പ്രിയമുള്ളവരെ, ലോകത്തിൽ അനേകർ മതത്തിനു വേണ്ടി മരിച്ചിട്ടുണ്ട്, കൂട്ടുകാർക്ക് വേണ്ടി മരിച്ചവരുണ്ട്, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ചവരുണ്ട്, അതിനുവേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. ശ്രീലങ്കയിൽ ഞാന് ക്ലിനോച്ചയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്, LTTE വർക്ക് ചെയ്തിരുന്ന ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവര് പ്രഭാകരന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളായിരുന്നു. ആയിരക്കണക്കിന് ചെറുപ്പക്കാര് പ്രഭാകരന്റെ വാക്കുകൾ കേട്ട് മരിക്കാൻ തയ്യാറാണ്. യേശുവിന്റെ വാക്ക് കേട്ടല്ല, ജീവൻ പ്രാപിച്ചിട്ട് അവന് വേണ്ടി മരിക്കാനല്ല, ജീവിക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. അപ്പോൾ ഒരു രക്തസാക്ഷി മരണമല്ല യേശുവിന്റെ മരണം. യേശുവിന് വേണ്ടി അനേകർ രക്തസാക്ഷികളായിട്ടുണ്ട്, അതൊരു ചില്ലറക്കാര്യമല്ല. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ എന്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, പുള്ളി ഇടതുപക്ഷത്തിന്റെ ഒരു ചിന്തകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്ക് കയറി പറയാം. അദ്ദേഹം പറഞ്ഞു, സജു, എനിക്ക് നിങ്ങളുടെ രക്തസാക്ഷികളെ കുറിച്ചൊന്നും അത്ര വലിയ പതിപ്പൊന്നുമില്ല.
ഒന്നും അല്ലെങ്കിലും അവർക്കൊരു പ്രതീക്ഷയുള്ളല്ലോ, മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു. ഞങ്ങളുടെ സഖാക്കൾ അവർ ഇല്ലാത്ത ഒരു ലോകം സഹോദര സമൂഹങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഞാൻ ചൂളിപ്പോയി. ഇതൊക്കെ ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ആലോചിക്കണം. എന്തായി വലിയ ത്യാഗമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മള്, എത്ര പേരുണ്ട് യേശുവിനെ ശരിയായിട്ട് മനസ്സിലാക്കിയവര്? എന്ത് ത്യാഗമാണ് നമ്മൾ സഹിക്കുന്നത്? എന്റെ പ്രൊഫസർ ചോദിച്ച ചോദ്യം എനിക്ക് ഇന്നും ഒരു പ്രഹേളികയാണ്. സെൽവനെ കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതലത് ഫീൽ ചെയ്തത്. ഹി വാസ് റെഡി ടു ഡൈ. എന്തിനു വേണ്ടി? മരിച്ച പിന്നെ അവൻ എന്താണെങ്കിലും രാജാവാകാനൊന്നും പറ്റില്ലല്ലോ. തമിഴ് ഈലം വന്നാൽ പോലും അവൻ അതിനകത്ത് ആരുമല്ലല്ലോ. ഹി ഡൈഡ്. ലോകത്തിന്റെ ഒരു വിശ്വാസ പ്രമാണത്തിന് ഇത്രയും യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പറയുന്ന ഈ ആത്മീയതയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എടുത്തുയാടുന്നില്ല? നമ്മൾ ആലോചിക്കേണ്ട സമയമാണ് ഇത്. കരിയെന്നറിയാമോ? മറ്റൊന്നുമല്ല, നമ്മൾ ഭൗതിക മോഹങ്ങളാണ് ഈ കുഞ്ഞുങ്ങളിൽ പകർന്നു കൊടുത്തത്. അതുകൊണ്ട് അവർക്കറിയാം വല്ലതും കിട്ടുമ്പോഴും ഇവിടെ ജീവിച്ചെങ്കിലല്ല കിട്ടത്തുള്ളൂ. അവർക്ക് സ്വർഗമൊന്നും മോഹം, സ്വർഗീയ മോഹം ഒന്നും ഈ പിള്ളാരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും നമ്മൾ യേശുവിനെ തന്നെ ഭൗതിക കാര്യങ്ങളുടെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം എന്ന് പറഞ്ഞതുപോലെ ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ വേണ്ടി, എന്റെ മോഹങ്ങൾ സാധിക്കാൻ വേണ്ടി യേശുവിനെ ഉപയോഗിക്കുന്ന ഒരു മത സംഘമായിട്ട് വിശ്വാസ സമൂഹം മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മളും ജീവിക്കുന്നില്ല, പിള്ളേരും ജീവിക്കുന്നില്ല. അവരോട് പറയുകയാണ്, മോനെ നാളെ മരിക്കുമെങ്കിൽ ഇന്ന് നീ എങ്ങനെ ജീവിക്കുമോ അതുപോലെ ജീവിക്കണം എന്നൊക്കെ അവനോട് പറഞ്ഞു നോക്ക്. അവന്റെ വായിലിരിക്കുന്ന കേൾക്കണം. ഐ എം നോട്ട് ജോക്കിംഗ്. എന്തുകൊണ്ട് ഈ ആത്മീക സത്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല? മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നവർ എന്തുകൊണ്ട് മക്കളിലേക്ക് ഇത് പകർന്നു കൊടുക്കുന്നില്ല? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സ്വർഗീയ ദർശനം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സഭ വലിയ പരാജയത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ശുശ്രൂഷകരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ അത്ര വലിയ മോഡേണൊന്നും ആകണ്ട. ഈ ഭൂമിയിൽ ഭൗതിക മോഹികളെ ആകർഷിച്ച് നിങ്ങളുടെ സഭ വലുതാക്കാൻ നോക്കണ്ട. സ്വർഗീയ ദർശനത്തിൽ നിങ്ങളുടെ സഭ വളർത്താൻ നോക്ക്. യേശു കർത്താവ് താൻ മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് അവൻ പറയുകയാണ്, ഐ നോ വേർ ഐ എം ഗോയിങ്, ഐ എം ഗോയിങ് ബാക്ക് ടു മൈ ഫാദർ. ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണ്, എനിക്ക് അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്നെ ഏൽപ്പിച്ച ജോലി തീർക്കണം. ഈ ഒരു ചിന്തയോടെ നമ്മൾ ജീവിക്കുന്നുണ്ടോ? ഓരോ ദിവസവും കർത്താവേ ഞാൻ വരാൻ ഒരുങ്ങിയിരിക്കുക, നാളെ വരണോ, നാളെ വരാം, ഇന്ന് വരണോ, ഇപ്പോഴേ വന്നേക്കാം. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എത്ര പേര് പാടും? സിൻസിയറായിട്ട് പാടണം കേട്ടോ, വെറുതെ പാടിയിട്ട് കാര്യമില്ല. ഇഹത്തിലേത് മായാസുഖമാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിലേ യേശുവിനെ കാണാനുള്ള മോഹം നമുക്കുണ്ടാവുകയുള്ളൂ. എന്താ നമ്മൾ ഈ ഭൂമിയിൽ സാധിക്കാൻ പോകുന്നത്? എന്ത് ലഭിക്കാനാണ്? ഇവിടെ നമ്മളെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുക. കർത്താവ് പറയുകയാണ്, പിതാവെ ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ്, ഐ എം ഹാപ്പി. താൻ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടെ ആ യേശുവിന്റെ അവന്റെ മരണം അവൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് എഴുതുന്നത്, ഇത് പറയുന്നത്. യേശുവിന്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട്
അപ്പൊ അവന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? മരണം. എന്നാൽ അവന്റെ ദൗത്യം മരണം മാത്രമായിരുന്നില്ല, അവന്റെ ജീവിതവും ദൗത്യമാണ്. അവന്റെ മരണം നമുക്ക് വീണ്ടെടുപ്പ് നൽകാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്കറിയാം. അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ. അപ്പോൾ യേശുവിന്റെ മരണം എന്ന് പറയുന്നത് നമുക്ക് മറുവിലയായി കർത്താവ് തന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മെ പിതാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ. കാര്യം വീണ്ടെടുപ്പ്, ഇത് ഒത്തിരി വിശാലമായ സബ്ജക്റ്റ്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. വീണ്ടെടുപ്പ് നടന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാൻ കഴിയില്ല. വീണ്ടെടുപ്പ് നടന്നില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടെടുപ്പ് ഒരു അനിവാര്യതയാണ്, അതുകൊണ്ട് അവൻ മരിച്ചു. എന്നാൽ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, യേശു കർത്താവ് വന്ന് 10-ാമത്തെ വയസ്സ് മരിച്ചാലും വീണ്ടെടുപ്പ് സാധ്യമാണല്ലേ, അല്ലേ? ആമ റൈറ്റ്? പക്ഷെ അവൻ 33 വയസ്സ് വരെ ഒരു പുരുഷായുസ് എന്നൊക്കെ പറഞ്ഞു അവൻ ജീവിച്ചു. എന്തിനാ അവൻ ജീവിച്ചത്? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, യേശു വന്ന് 10-ാമത്തെ വയസ്സിൽ മരിച്ചാലും വീണ്ടെടുപ്പ് സാധ്യമാണ്. പക്ഷെ 33 വയസ്സ് വരെ അവൻ ജീവിച്ചത് എന്തിനു വേണ്ടിയാണ്? അവൻ അനുകരിക്കാൻ നമുക്ക് ഒരു മാതൃക തന്നേച്ചു പോയിരിക്കുന്നു. ഇതേ അധ്യായത്തിന്റെ തന്നെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന വാക്യം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. അപ്പൊ യേശുവിന്റെ മരണം നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി അവൻ മരിക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്ന് നമുക്കറിയാം. സോ അവന്റെ ദൗത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവന്റെ വീണ്ടെടുപ്പാണ്. അവന്റെ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള അവന്റെ മരണമാണ്. പക്ഷെ അതേപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് അവന്റെ ജീവിതവും. കാരണം വീണ്ടെടുത്ത മനുഷ്യൻ ഇവിടെ ജീവിക്കണ്ടേ? ലോകത്തിൽ ജീവിക്കുന്നതല്ല, ലോകത്തിൽ ബാക്കിയുള്ളവർ ജീവിക്കുന്ന എല്ലാവരും ജീവിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് നമുക്കൊരു മാതൃക ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വേറിട്ട് ഗ്രഹിക്കണം. ഇത് ലോകത്തിൽ എല്ലാവരും ജീവിക്കാൻ പറ്റുന്ന ജീവിതമല്ല. പക്ഷേ വീണ്ടെടുക്കപ്പെട്ടവൻ എങ്ങനെ ജീവിക്കണം, അതിനുവേണ്ടിയുള്ള ഒരു ദൃഷ്ടാന്തമാണ് കർത്താവ് തന്നിരിക്കുന്നത്. വീണ്ടെടുക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ജനനത്തിലൂടെയാണ് വീണ്ടെടുക്കപ്പെടുന്നത്. വീണ്ടും ജനിച്ച വ്യക്തി, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം, അവനെങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് കർത്താവ്. ഒരു ദൃഷ്ടാന്തം നമുക്ക് നൽകിയിരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലും ഇതേപോലെ തന്നെ, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഒരു മാതൃക. ഞാൻ ഈ മാതൃക എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ പിള്ളേർക്ക് ഈ കോപ്പിറൈറ്റിംഗ് ഉണ്ടല്ലോ, ഈ പിള്ളേരെ ഈ അക്ഷരം എഴുതി പഠിപ്പിക്കുമല്ലോ, ABCD എന്നൊക്കെ നമ്മൾ ഫോർ ലൈൻ എഴുതി പഠിപ്പിക്കുമല്ലോ. പഠിപ്പിക്കുമ്പോൾ പിള്ളേരോട് ചുമ്മാ എഴുതാൻ പറയുകയല്ല നമ്മൾ ചെയ്യുന്നത്, ആദ്യം അതിന്റെ മോളില്, ഇപ്പൊ കോപ്പി റൈറ്റിംഗ് ബുക്കിന്റെ മോളില് പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ABCD എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അടുത്ത ലൈനിൽ ഈ മോൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചെന്ത് ചെയ്യണം, അത് നോക്കി അതുപോലെ എഴുതണം, ABCD. ഒരു കൊച്ചും ആദ്യത്തെ ലൈനിൽ മോൾ എഴുതിയതുപോലെ എഴുതത്തില്ല, എന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ ഡി ആയി പോകും, ശരിയല്ലേ? പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരിക്കലും കൊച്ചു എഴുതത്തില്ലെന്ന് പറയരുത്. ഇന്ന് അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, നമുക്കൊരിക്കലും യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ പറ്റത്തേയില്ല. അതൊക്കെ ഒരു മാതൃക എന്നുള്ളതേ ഉള്ളൂ, ഇത് നമുക്കുള്ളത് അല്ല. ഭയങ്കര അപകടകരമായ ടീച്ചിങ് ആണ് നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രമാണം. എന്താണെങ്കിലും യേശു കർത്താവ് നമ്മളെ തലയിൽ അടിച്ചു വെക്കത്തില്ലായിരുന്നു. എന്നാൽ സമയമെടുക്കും, സമയമെടുക്കും. കൊച്ചു എഴുതി പൊളിക്കുമ്പോൾ ആദ്യം എന്ന് എഴുതിയ ഡി എന്നൊക്കെ ആകുമായിരിക്കും, പക്ഷെ 5 ലൈനായി, 6 ലൈനായി, 10 ലൈനായി
പത്താമത്തെ ലൈനൊക്കെ ആകുമ്പോൾ ഏകദേശം അതുപോലൊക്കെ ഏപോലൊക്കെ ആകും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ മോളിലത്തെ എഴുതി വെച്ചതും ഇതുപോലെ എഴുതി പഠിച്ചോനാണ്. അപ്പൊ അതിന്റെ അർത്ഥം എഴുതി എഴുതി വന്നാൽ നാളെ ഇവനും മോളിലത്തെ പോലെ തന്നെ എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഓക്കെ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദുരുപദേശങ്ങൾ നമ്മളെ വിഴുങ്ങിക്കളയരുത്. നമുക്കൊരിക്കലും അനുസരിക്കാൻ കഴിയുകയില്ല എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇത്രയും കിടന്ന് മെനക്കെടുന്ന്? അതൊരു ലൈസൻസ് ആയിട്ടേ വരത്തുള്ളൂ. ഏറ്റവും ഒടുവിൽ പിള്ളേർ പറയും, ഏതാണെങ്കിലും നമുക്കൊന്നും അനുസരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മളിപ്പോ എത്ര പരിശ്രമിച്ചാലും ഇത്രയ്ക്ക് ഇത്രയല്ല ഉള്ളോ? ആ ദുരുപദേശത്തിലേക്ക് നമ്മൾ വീണു പോകരുത്. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതി, പരൻ ശില്പിയായി പണിത നഗരമതി. പരനോട് കൂടെ വാഴാൻ പോയാൽ മതി, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒരിക്കൽ പവാതകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നൊരിടത്തു നിന്നും, ഒരിക്കൽ പവാതകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നൊരിടത്തു നിന്നും, ഉയർത്തിയെന്നോളം എന്നെ നിർത്തിയവൻ, ഉയർത്തിയെന്നോ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയം ബലം. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയം ബലം. ഇവിടെ നിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ നിക്കാരും ഇണയാകും യേശുവോടു ചേർന്നാൽ മതി, ഇണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി.